എല്ലാവർക്കും തത്വ കോമ്പറ്റിറ്റി എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെ വരെയായിരുന്നു ഓർമ്മയുണ്ടല്ലോ, ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന് വരെയായിരുന്നു. ഇന്നതിൻ്റെ ബാക്കി തുടങ്ങാൻ പോകുന്നത് പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചർ അഥവാ ശുദ്ധ പദാർത്ഥങ്ങളും മിശ്രിതങ്ങളും എന്ന് പറയുന്ന പോർഷനിൽ നിന്നാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൊരു മേഖലയാണിത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് പ്യുവർ സബ്സ്റ്റൻസ്, എന്താണ് മിക്സ്ചേഴ്സ്, അതായത് ശുദ്ധ പദാർത്ഥം എന്താണ്, മിശ്രിതം എന്താണ്. അതിനകത്ത് പേരിനകത്ത് തന്നെ മിശ്രിതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. ആ രണ്ടോ അതിൽ കൂടുതലോ ഒരു സാധനമല്ല അതിനകത്ത് അടങ്ങിയിട്ടുള്ളത് അല്ലേ. മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്ന മിക്സ്ചറിനകത്ത് എന്താ ഉള്ളത്, ഒരുപാട് സാധനങ്ങൾ ചേരുന്നതാണ് മിക്സ്ചർ. അപ്പം കണികകൾ വ്യത്യസ്ത സ്വഭാവത്തിലുണ്ടെങ്കിൽ, അതായത് ഒരു പദാർത്ഥം എടുക്കുന്ന സമയത്ത് വ്യത്യസ്ത സ്വഭാവമുള്ള കണികകൾ അതിനകത്തുണ്ടെങ്കിൽ അത് മിശ്രിതമാണെന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പം നിത്യജീവിതത്തിൽ കൈകാര്യം ചെയ്യുന്ന ഓരോ വസ്തുവും അതിസൂക്ഷ്മ കണികകളാൽ നിർമ്മിതമാണെന്ന് നമ്മൾ പഠിച്ചു. കണികളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ നമുക്ക് പദാർത്ഥങ്ങളെ ശുദ്ധ പദാർത്ഥമെന്നും മിശ്രിതമെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ജലത്തിൻ്റെയും ഉപ്പിൻ്റെയും സ്വർണത്തിൻ്റെയും കണികകൾക്ക് അതതിൻ്റെതായ വ്യത്യസ്ത സ്വഭാവങ്ങളല്ലേ ഉള്ളത്. അതായത് ജലത്തിൻ്റെയും ഉപ്പിൻ്റെയും സ്വർണത്തിൻ്റെയും കണിക, ഇപ്പം സ്വർണത്തിൻ്റെ കണിക എടുക്കുമ്പോൾ അത് അതിൻ്റെ സ്വഭാവം കാണിക്കും. ജലത്തിൻ്റെ ആണെങ്കിൽ ജലത്തിൻ്റെ സ്വഭാവം കാണിക്കും, ഉപ്പാണെങ്കിൽ ഉപ്പിൻ്റെ സ്വഭാവം കാണിക്കും. സ്വഭാവം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. സ്വർണം എന്ന് പറയുമ്പോൾ അതൊരു ലോഹമാണ്, ലോഹത്തിൻ്റെ തിളക്കമുണ്ട് അല്ലേ. ആ അതുപോലെ താഴെയിട്ടാൽ സൗണ്ട് കേൾക്കുമോ, അതൊക്കെയാണ് അതിൻ്റെ സ്വഭാവം. ഉപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെള്ളത്തിലിട്ടാൽ ലയിച്ചു പോകുന്ന സാധനമാണ്, പിന്നെ ഉപ്പിന് രുചിയുണ്ട് നിറമില്ല, അതൊക്കെ അതിൻ്റെ സ്വഭാവങ്ങളാണ്. അപ്പോൾ ഓരോ കണികകളും അതതിൻ്റെ സ്വഭാവമായിരിക്കും കാണിക്കുന്നത്. ഇങ്ങനെ ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് വിളിക്കുന്നു. ഒരേ സ്വഭാവമുള്ള കണികകളാൽ ഒരു സാധനം എടുക്കുന്ന സമയത്ത് ആ കണികകൾക്കെല്ലാം തന്നെ ഒറ്റ സ്വഭാവമേ ഉള്ളെങ്കിൽ അതിനെ നമ്മൾ ശുദ്ധ പദാർത്ഥം അഥവാ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കും. ഉപ്പ് വെള്ളത്തിൽ ഉപ്പിൻ്റെ സ്വഭാവമുള്ള കണികകളും ജലത്തിൻ്റെ സ്വഭാവമുള്ള കണികകളും ഉണ്ടല്ലോ. അതായത് ഉപ്പും വെള്ളവും തമ്മിലാണ് കലക്കുന്നത്. അപ്പം ജലത്തിൻ്റെ സ്വഭാവവും കാണിക്കും അതിനകത്ത് കണികകൾ, ഉപ്പിൻ്റെ സ്വഭാവവും കാണിക്കും. അതുകൊണ്ട് തന്നെ അത് എന്താണെന്ന് പറയാം, നമുക്ക് മിശ്രിതമാണെന്ന് പറയാം അല്ലേ. ഇപ്പം സ്വർണം എടുക്കുന്ന സമയത്ത് സ്വർണത്തിനകത്ത് നമ്മൾ വേറൊന്നും കലർത്തിയിട്ടില്ല, അപ്പം സ്വർണത്തിനകത്ത് കണികകളെല്ലാം ഒറ്റ സ്വഭാവമേ കാണിക്കത്തുള്ളൂ. സോ സ്വർണം ഒരു ശുദ്ധ പദാർത്ഥമാണെന്ന് പറയാം, പ്യുവർ സബ്സ്റ്റൻസ് ആണ്. എന്നാൽ ഉപ്പുവെള്ളം, പഞ്ചസാര വെള്ളം ഇതെല്ലാം തന്നെ, ഇപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെള്ളത്തിലിട്ട് കലക്കിയാലൊക്കെ എന്ത് സംഭവിക്കും, ആ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ സ്വഭാവം കാണിക്കും, വെള്ളത്തിൻ്റെ സ്വഭാവം കാണിക്കും. സോ അതെല്ലാം മിശ്രിതങ്ങൾ എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് നമുക്ക് പെടുത്താനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്ന സ്വർണം ഒരു ശുദ്ധ പദാർത്ഥമാണ്. സോഡാ വെള്ളം ഒരു ശുദ്ധ പദാർത്ഥമാണോ, അല്ല. അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണങ്ങിയിട്ടുണ്ട്, വെള്ളമുണ്ട് അല്ലേ. മണ്ണ്, മണ്ണിനകത്ത് പലതരം ലവണങ്ങളുണ്ട്. ജലം, ജലത്തിനകത്ത് എന്തുണ്ട്, H2O എന്നാണ് ജലത്തിൻ്റെ സമവാക്യം തന്നെ അല്ലേ. ആ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്, അപ്പോൾ രണ്ടിൻ്റെ സ്വഭാവം കാണിക്കും. ഐസ് ആണെങ്കിലും അങ്ങനെയല്ല, നീരാവി ആണെങ്കിലും അങ്ങനെയല്ല. പഞ്ചസാര, പഞ്ചസാരക്കകത്ത് എന്ത് മാത്രം, പഞ്ചസാര മാത്രം, ഉപ്പിനകത്ത് ഉപ്പ് മാത്രം, അതെല്ലാം ശുദ്ധ പദാർത്ഥങ്ങളാണ്. എന്നാൽ ഒന്നിൽ കൂടുതൽ അത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറും, മിശ്രിതമായിട്ട് മാറുന്നു. ഇനി നമുക്കറിയേണ്ടത് എന്താണ്, മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞു ഉപ്പിനകത്ത് ഉപ്പ്, സോറി, ഉപ്പെടുത്തിട്ട് വെള്ളത്തിനകത്ത് കലക്കിയാൽ ഉപ്പുവെള്ളമായി. ഇനി എനിക്ക് ഈ ഉപ്പിനെയും വെള്ളത്തിനെയും വേർതിരിക്കണമെങ്കിൽ അതെങ്ങനെയൊക്കെ നമുക്ക് വേർതിരിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ പ്രകൃതിയിൽ കാണപ്പെടുന്ന മിക്ക പദാർത്ഥങ്ങളും എന്താണ്, മിശ്രിതങ്ങളാണ്. മിശ്രിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ ചേർന്നിട്ടുണ്ടാകുന്ന മിക്സ്ചേഴ്സ് ആണ് പ്രകൃതിയിലെല്ലാം കാണപ്പെടുന്നത്. എക്സാമ്പിളായിട്ട് മണ്ണ്, ഒത്തിരി മിക്സ്ചേഴ്സ് ഉണ്ട് അതിനകത്ത്. കടൽ വെള്ളത്തിനകത്ത് ഒരുപാട് സാധനങ്ങൾ, ലവണങ്ങളും വെള്ളവും ഉപ്പും എല്ലാം അടങ്ങിയിട്ടുണ്ട്. പാറപ്പൊടി, മണൽ, നദീജലം ഇതിനകത്ത് എല്ലാം എന്തുണ്ട്, ആ ഒരുപാട് പദാർത്ഥങ്ങളുടെ കണികകൾ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പറയുമ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഘടകങ്ങളെ വേർതിരിക്കണം, ഇപ്പോൾ ഓരോന്നിനകത്തെയും ഘടകങ്ങളെ നമ്മൾ വേർതിരിക്കണമെങ്കിൽ ഓരോന്ന് ഓരോ രീതിയിലായിരിക്കും വേർതിരിക്കേണ്ടത്. ഇപ്പം നെല്ലിൽ നിന്നും പതിര് വേർതിരിക്കുന്നത് എങ്ങനെയായിരിക്കും, നമ്മൾ പാറ്റിയിട്ടാണ് അല്ലേ വേർതിരിക്കുന്നത്. കാറ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ പാറ്റിയിട്ട് നെല്ലിനകത്ത് നിന്നും പതിര് പറന്നു പോകുന്നു, അങ്ങനെ വേർതിരിക്കും. ചായയിൽ നിന്ന് നമ്മൾ ആ തേയിലയുടെ ആ ഒരു ചണ്ടി മാറ്റുന്നത് എങ്ങനെയാണ്, അരിച്ച് മാറ്റും അല്ലേ. അരിപ്പ് ഉപയോഗിച്ചിട്ട് ചായയുടെ ആ അരിച്ച് മാറ്റും. അതുപോലെ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് എങ്ങനെയാണ് വേർതിരിക്കുന്നത്, ബാഷ്പീകരണത്തിലൂടെയാണ് അല്ലേ. കടൽ വെള്ളം എടുത്തിട്ട് നമ്മൾ പണ്ട് കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, കടൽ വെള്ളമോ അല്ലെങ്കിൽ ഉപ്പുവെള്ളമോ എടുത്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് സൂര്യപ്രകാശത്തിന് താഴെ വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ആ ഉപ്പിങ്ങനെ പ്ലേറ്റിൽ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം. അവിടെ എന്താ സംഭവിച്ചത്, ആ ചൂട് കൊടുത്തതിന് ശേഷം ആ വെള്ളമെല്ലാം പതുക്കെ ബാഷ്പീകരണത്തിലൂടെ പോകും, ഉപ്പ് അവശേഷിക്കും. അപ്പം പല രീതിയിൽ നമുക്ക് മിശ്രിതങ്ങളിലെ ഘടകങ്ങളെ വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ അത് ഓരോന്നും ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. നമുക്ക് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഈ താഴെ തൊട്ടിട്ടായിരിക്കും, അത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം.
മിശ്രിതങ്ങളിൽ അടങ്ങിയ ഘടക പദാർത്ഥങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഘടകങ്ങളെ വേർതിരിക്കുന്ന മാർഗം തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ മിക്സ്ചേഴ്സ് അഥവാ മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ വേർതിരിക്കണമെങ്കിൽ ഘടക പദാർത്ഥങ്ങൾ എന്താണെന്ന് മനസ്സിലായോ? എല്ലാവരും ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഉപ്പുവെള്ളം, ഉപ്പുവെള്ളത്തിനകത്ത് എന്തൊക്കെ പദാർത്ഥങ്ങളുണ്ട്? വെള്ളവുമുണ്ട്, ഉപ്പുമുണ്ട്. ഇതിനെ ഘടക പദാർത്ഥങ്ങളായിട്ട് വേർതിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തെ വെള്ളമായിട്ട് മാറ്റുക, ഉപ്പിനെ ഉപ്പായിട്ട് മാറ്റുക. അപ്പം അങ്ങനെ മാറ്റണമെങ്കിൽ എങ്ങനെ ഉള്ള പ്രോസസ്സ് ഉപയോഗിക്കണം? ആ ഓരോ പദാർത്ഥത്തിനകത്തെയും അതിലടങ്ങിയിരിക്കുന്ന ഓരോ പദാർത്ഥത്തിൻ്റെയും സ്വഭാവം അനുസരിച്ചിട്ട് വേണം വേർതിരിക്കേണ്ട മാർഗം തിരഞ്ഞെടുക്കാൻ. ഇപ്പം നമ്മൾ പറഞ്ഞു ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ച് കിട്ടുന്നത് ബാഷ്പീകരണം വഴിയാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഉപ്പുവെള്ളത്തിനോടൊപ്പം ഉപ്പിനോടൊപ്പം ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഒരു പ്രത്യേക കാര്യം പറഞ്ഞു. ഉപ്പുവെള്ളത്തിനകത്തെ ഒരു ഉപ്പിനെ വേർതിരിച്ച് കിട്ടാനായിട്ട് നമ്മൾ ചൂടുവെള്ളം പാത്രത്തിലെടുത്തിട്ട് സൂര്യപ്രകാശത്തിനടുത്ത് കൊണ്ടുവന്നു. കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അവിടെ എന്ത് കാണും? ആ ഉപ്പ് കാണുമെന്ന് പറഞ്ഞു. ഇവിടെ എനിക്ക് വെള്ളം കിട്ടിയോ? ഇല്ല, ഉപ്പ് മാത്രമാണ് അവശേഷിച്ചത്, ബാക്കി വെള്ളമെല്ലാം ബാഷ്പീകരിച്ചു പോയി. ഇനി ഉപ്പുവെള്ളത്തിനകത്ത് ഉപ്പിനോടൊപ്പം എനിക്ക് ജലം വേർതിരിച്ച് കിട്ടണമെങ്കിൽ ഈ മാർഗം മതിയോ? ഇല്ല അല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം എന്ന് പറയുന്നത്. എന്താണ് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം? ഡിസ്റ്റിൽഡ് വാട്ടർ എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പം ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം എന്ന് പറയുന്ന മാർഗം അതിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. കണ്ടോ, കണ്ടല്ലോ, ഇത്രയും കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഉപ്പ് ലായനിയെ ഉപ്പും വെള്ളവുമായിട്ട് മാറ്റാനുള്ളൊരു പ്രോസസ്സാണ് ബാഷ്പീകരണം എന്ന് പറയുമ്പം. നമുക്ക് ഉപ്പ് മാത്രമേ കിട്ടൂ, വെള്ളം അങ്ങ് ബാഷ്പീകരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം സ്വേദനം എന്താണെന്ന് നോക്കാം. ചുവടുരുണ്ട ഫ്ലാസ്കിൽ ഉപ്പ് ലായനി എടുത്തിരിക്കുന്നു. ലായനിയെ നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ ചൂടാക്കി കൊടുക്കുകയാണ്. ഈ ചൂടാക്കി കൊടുക്കുന്നത് ഒരു ഉപകരണം വഴി, കണ്ടോ, ജലം പുറത്തേക്ക് പോകുന്നു. അതുപോലെ ജലം സൂക്ഷിക്കാനായിട്ട് ഇവിടെ ഒരു, അതായത് ജലം വന്ന് വീഴാനായിട്ട് ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനുശേഷം എന്താണ്, ആ ഇവിടെ ഒരു കണ്ടൻസർ ഉണ്ട്. അതുപോലെ ജലം പുറത്തേക്ക് ഇതുവഴി പോകും, ബാക്കിയുള്ള ശുദ്ധജലമാണ് ഇവിടെ കിട്ടുന്നത്. ഇതാണ് സെറ്റപ്പ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലൊന്ന് വെച്ചിരിക്കാം. മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ സ്വേദനം എന്ന പ്രക്രിയയിലൂടെ അവയെ വേർതിരിക്കാം. അപ്പോൾ എപ്പോഴാണ് ഈ സ്വേദനം ഉപയോഗിക്കുന്നത്? ഒരു മിശ്രിതം എടുത്തു, അതിനകത്ത് ഒരാൾ ബാഷ്പീകരണശീലം ഉള്ളതാണ്. ഇവിടെ ബാഷ്പീകരണശീലം ഉള്ളത് ആർക്കാണ്? വെള്ളത്തിനാണ് അല്ലേ. ചൂടാക്കുമ്പോൾ വെള്ളമാണ് ബാഷ്പീകരണശീലം ഉള്ളത്, ഉപ്പ് അവിടെ അവശേഷിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരാൾക്ക് ബാഷ്പീകരണശീലം ഉണ്ട്, മറ്റൊരാൾക്ക് സാധാരണ രീതിയിൽ തന്നെ ബാഷ്പീകരിക്കത്തില്ല. അങ്ങനെ വന്നാൽ നമുക്ക് എന്തുപയോഗിക്കാം? സ്വേദനം എന്ന പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് രണ്ടിനെയും രണ്ടായിട്ട് വേർതിരിക്കാം. അതായത് ഇവിടെ ശുദ്ധജലം കണ്ടൻസറൊക്കെ വഴി പാസ് ചെയ്ത് വേണ്ടാത്ത ജലം പുറത്തേക്ക് പോയി, ലാസ്റ്റ് ഇവിടെ ചുവടുരുണ്ട ഫ്ലാസ്കിൽ നമുക്ക് ശുദ്ധജലം കിട്ടും, ഇവിടെ ഉപ്പും കിട്ടും. അപ്പോൾ അവിടെയാണ് സ്വേദനം പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം ബാഷ്പീകരണശീലം ഉണ്ടായിരിക്കും, ഒരെണ്ണത്തിന് ബാഷ്പീകരണശീലം ഇല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് യൂസ് ചെയ്യാം. ഇനി ഒരിടത്തും കൂടെ യൂസ് ചെയ്യാം. എവിടെയാണ്? തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ വേർതിരിക്കാൻ സ്വേദനം ഉപയോഗിക്കാം. അപ്പം രണ്ട് പ്രോസസ്സിനകത്ത് സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് ഉപയോഗിക്കാം. ഒന്ന്, ബാഷ്പീകരണശീലമുള്ള ഒരാളും ബാഷ്പീകരണശീലം ഇല്ലാത്ത ഒരാളെയും തമ്മിൽ വേർതിരിക്കാൻ സ്വേദനം ഉപയോഗിക്കും. രണ്ടാമത് എങ്ങനെയാണ്? വലിയ വ്യത്യാസം തിളനിലയിൽ ഉള്ള മിശ്രിതത്തിലെ ഘടകങ്ങൾ. ഫോർ എക്സാമ്പിൾ താഴോട്ട് പറയുന്നുണ്ട്, ഇപ്പം ജലം തിളനില നമുക്കറിയാം 100°C ആണ് തിളനില. എന്താ തിളനില എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ എപ്പോഴാണോ നമ്മൾ തിളയ്ക്കാൻ ആരംഭിക്കുന്നത്, അല്ലെ ഏത് ടെമ്പറേച്ചറിലാണോ ഒരു ജലം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പദാർത്ഥം തിളയ്ക്കാൻ ആരംഭിക്കുന്നത്, അപ്പോൾ ജലത്തിൻ്റെ 100°C ആവുമ്പോൾ, ചൂട് 100°C ആകുമ്പോഴാണ് ജലം തിളയ്ക്കാൻ തുടങ്ങുന്നത്, അതാണ് തിളനില. അപ്പോൾ ജലത്തിൻ്റെ തിളനില 100°C ആണ്. അസെറ്റോൺ എന്ന് പറയുന്നത് 56°C ആണ് അല്ലേ. അപ്പോൾ ഇവർ തമ്മിൽ ഏകദേശം 44°C തിളനില വ്യത്യാസമുണ്ട്. അതൊരു വലിയ വ്യത്യാസമാണ്. അപ്പം ഇതിനെ തമ്മിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നതും സ്വേദനമാണ്. തിളനിലയിൽ വലിയ വ്യത്യാസമുള്ള മിശ്രിതത്തിലെ ഘടകങ്ങൾ വേർതിരിക്കാനും നമ്മൾ എന്തുപയോഗിക്കും? സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാറുണ്ട്. അപ്പം രണ്ട് രീതിയിൽ നമുക്ക് ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം. നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാം. ഇപ്പം അസെറ്റോണും ജലവും മിക്സ് ചെയ്തൊരു ലായനിയാണ് ഇതെന്ന് വെക്കുക. ചൂടാക്കുന്നു, ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് 56°C ഈ ഒരു വെള്ളം ചൂടായി കഴിയുമ്പോഴത്തേക്ക് ആര് പുറത്തേക്ക് പോകും? അസെറ്റോൺ പുറത്തേക്ക് പോകും അല്ലേ. അത് ബാഷ്പീകരിച്ച് പതുക്കെ പുറത്തേക്ക് പോകും. പിന്നെയും ഒരു 44°C കൂടെ കൂടണം വെള്ളം, എങ്കിൽ മാത്രമേ എന്ത് എന്ത് കിട്ടത്തുള്ളൂ, നമുക്ക് ജലം ബാഷ്പീകരിച്ച് പോകത്തുള്ളൂ. അപ്പം 56°C ചൂടാകുമ്പോഴത്തേക്ക് ഇതിനകത്ത് എത്ര അസെറ്റോൺ ഉണ്ടോ അത് മൊത്തം ഇപ്പുറത്ത് നമുക്ക് ശേഖരിക്കാം. ബാക്കി അവശേഷിക്കുന്ന മൊത്തം എന്തായിരിക്കും?
ജലമായിരിക്കും. ഇതാണ് ഇവിടുത്തെ സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഇനി സംശയമില്ലെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കാം, സാധാരണ ലഭ്യമായ ജലത്തിൽ പല ലവണങ്ങളും ചേർന്നിരിക്കും. അവയെ സ്വേദനം വഴി നീക്കം ചെയ്താണ് കുത്തിവയ്പ്പിനും സ്റ്റോറേജ് ബാക്ടീരിയകളിലും മറ്റുപയോഗിക്കാനുള്ള ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്നത്. അപ്പം ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഡിസ്റ്റിൽഡ് വാട്ടർ അതെങ്ങനെ ഉപയോഗിക്കുന്നത്? സ്വേദനം എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് അതുണ്ടാക്കുന്നത്. അതായത് നമുക്ക് ലഭിക്കുന്ന ജലത്തിൽ പല ലവണങ്ങളുമുണ്ട്, അവയെ സ്വേദനം വഴി നീക്കം ചെയ്താണ് കുത്തിവെക്കാനും സ്റ്റോറേജ് ബാറ്ററിലും ഒക്കെ ഉപയോഗിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും കുറേ ചോദ്യങ്ങൾ വരും. എന്താണ് സ്വേദനം എന്ന് നമ്മൾ പഠിച്ചു, ഏതൊക്കെ പ്രോസസ്സുകളിൽ സ്വേദനം എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്യാം, രണ്ട് കേസുകളിലാണ് എക്സാമ്പിൾ പഠിച്ചു. ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്നത് സ്വേദനം ഉപയോഗിച്ചാണെന്ന് പഠിച്ചു. അടുത്തത് അംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. അപ്പൊ ഡിസ്റ്റിലേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അംശിക സ്വേദനം എന്തായിരിക്കും? അപ്പൊ ഡിസ്റ്റിലേഷനിൽ അല്ലെങ്കിൽ സ്വേദനത്തില് വലിയ തിളനിലയിൽ വ്യത്യാസം, അങ്ങനെയാണെങ്കിൽ അംശിക സ്വേദനത്തിൽ എന്താ പ്രശ്നം? തമ്മിൽ ചെറിയ വ്യത്യാസം, തിളനിലയിൽ ചെറിയ വ്യത്യാസമുള്ള ഘടകങ്ങൾ വേർതിരിക്കാനാണെങ്കിൽ നമുക്ക് അംശിക സ്വേദനം ഉപയോഗിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ തിളനിലയിൽ വലിയ വ്യത്യാസമാണെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ല, ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യണം. മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂവെങ്കിൽ അവയെ വേർതിരിക്കാൻ നമുക്ക് അംശിക സ്വേദനം എന്ന മാർഗം ഉപയോഗിക്കാം. അപ്പൊ ഈ അംശിക സ്വേദനത്തിൽ പ്രത്യേകമായി ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് ചോദിക്കാം. ഫ്രാക്ഷനേറ്റിംഗ് കോളം, ഇതാണ് ഫ്രാക്ഷനേറ്റിംഗ് കോളം, ആണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഉപകരണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ചെറിയ വ്യത്യാസം, ചെറിയ വ്യത്യാസം എന്ന് പറയുമ്പോൾ എഥനോളും മെഥനോളും തമ്മിൽ ചേർന്ന ഒരു മിശ്രിതത്തിൽ നിന്നും എഥനോളിനെയും മെഥനോളിനെയും നമുക്ക് വേർതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി? അംശിക സ്വേദനം എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്യുക. കാരണം എന്താ, എഥനോളിന്റെ തിളനില 72°C ആണ്, മെഥനോളിന്റെ 65°C ആണ്. വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ. എന്നാൽ മുമ്പേ നമ്മൾ ജലത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു, ജലം അതുപോലെ അസറ്റോൺ എന്ന് പറയുന്ന ഏകദേശം 44°C വ്യത്യാസമുണ്ട്. എന്നാൽ ഇത് തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തുപയോഗിക്കാം? അംശിക സ്വേദനം ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഘടകങ്ങളുടെ, മിശ്രിതങ്ങളിലെ ഘടകങ്ങൾ വേർതിരിക്കാൻ അംശിക സ്വേദനം എന്ന പ്രക്രിയയിലൂടെ സാധിക്കുന്നു. മിശ്രിതത്തിന്റെ ബാഷ്പം ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലൂടെ കടന്നു പോകുമ്പോൾ ആവർത്തിച്ചുള്ള സാന്ദ്രീകരണവും ബാഷ്പീകരണവും നടക്കുന്നു. മിശ്രിതത്തിന്റെ ബാഷ്പം, അതായത് ഇത് ചൂടാക്കി, ചൂടാക്കുമ്പോൾ ഈ മിശ്രിതത്തിന്റെ ബാഷ്പം ഇങ്ങനെ മുകളിലോട്ട് പോയി അല്ലേ. ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ കൂടെ പോകുന്ന സമയത്ത് എന്ത് പറ്റുന്നു? ആവർത്തിച്ച് സാന്ദ്രീകരണം ബാഷ്പീകരണം എല്ലാം ഇവിടെ വെച്ച് നടക്കും. ഇതേ തുടർന്ന് തിളനില കുറഞ്ഞതാരാണ് ഇവിടെ മെഥനോൾ അല്ലേ. മെഥനോൾ 65°C ഉള്ളൂ. അപ്പൊ മെഥനോള് ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിനകത്ത് നിന്നും ആദ്യം ബാഷ്പ രൂപത്തിൽ എവിടേക്ക് വരും? ഈ കണ്ടൻസറിലേക്ക് വരുന്നു. ഇതാണ് കണ്ടൻസർ, കണ്ടൻസറിലേക്ക് വരുന്നു. അവിടെ വെച്ച് തണുത്ത് ദ്രാവകമായി ചുവടുരുണ്ട ഫ്ലാസ്കിൽ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. തിളനില അല്പം കൂടിയ എഥനോൾ പിന്നീട് ഇതേപോലെ മറ്റൊരു ഫ്ലാസ്കിൽ ശേഖരിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്നത് എന്താണ്? ഫ്രാക്ഷനേറ്റിംഗ് കോളം എന്ന് പറയുന്ന പുതിയൊരു ഉപകരണം ഉപയോഗിക്കുന്നുണ്ട്. എക്സാമ്പിളും നമ്മളോട് ചോദിക്കാം. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, അംശിക സ്വേദനം, ഡിസ്റ്റിലേഷൻ, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആൻഡ് ഡിസ്റ്റിലേഷൻ? അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇനി ഇവിടെ ഒരു കോളത്തിൽ കൊടുത്തിരിക്കുകയാണ്, ഭൂമിക്കടിയിൽ വളരെ ആഴങ്ങളിൽ കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ തിളനിലകളിൽ അധികം വ്യത്യാസമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ്. നമുക്കറിയാം ക്രൂഡ് ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പെട്രോളും മണ്ണെണ്ണയും എല്ലാം നമ്മൾ വേർതിരിച്ചെടുക്കത്തില്ലേ. അപ്പൊ ക്രൂഡ് ഓയിൽ ആണ് അല്ലെ നമുക്ക് കിട്ടുന്ന ഭൂമിയുടെ അടിയിൽ നിന്നും. അപ്പൊ ആ ക്രൂഡ് ഓയില് തിളനിലകളിൽ അധികം വ്യത്യാസമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ് ഈ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്. ഇതിൽ നിന്നും അംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് പെട്രോളും ഡീസലും മണ്ണെണ്ണയും നാഫ്തയും എല്ലാം വേർതിരിച്ചെടുക്കുന്നത്. അപ്പൊ അതൊരു ചോദ്യമാണ്. ക്രൂഡ് ഓയിലിൽ നിന്നും മണ്ണെണ്ണ, പെട്രോള്, ഡീസല്, നാഫ്ത ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വേർതിരിച്ചെടുക്കുന്നത് ഏത് പ്രോസസ്സ് വഴിയാണ്? അംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ്. കാരണം എന്താണ്? ആ കാരണം ഇവരെല്ലാം തമ്മിൽ, അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസിന്റെ മിശ്രിതമാണ് ഈ കാണുന്നത്, ഈ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഓരോന്നിനും വ്യത്യസ്ത തലനിലയാണെങ്കിലും എല്ലാം തമ്മിൽ ഇച്ചിരി വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഇച്ചിരി വ്യത്യാസം ഉള്ളിടത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്യണം. ഒരു ഡൗട്ടും ഇല്ലല്ലോ. ഇനി നോക്കാം, സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ച് വേർതിരിക്കുക. എന്താണ് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു കുപ്പിയിൽ കാൽ ഭാഗത്തോളം മണ്ണെണ്ണ എടുത്തു, കുപ്പിയിലേക്ക് അത്ര തന്നെ ജലം ഒഴിച്ച് അടച്ചതിന് ശേഷം നന്നായിട്ട് കുലുക്കുക. നമുക്കറിയാം എന്ത് പറ്റും, ആ മണ്ണെണ്ണയും ജലവും ഇങ്ങനെ മാറി മാറി കിടക്കുന്നതായിട്ട്
കാണാം അല്ലേ. അപ്പം തമ്മിൽ കലരാത്തതാണ് എന്തെന്ന് പറയുന്നത്, മണ്ണെണ്ണയും ജലവും എന്ന് പറയുന്നത്. അപ്പൊ ഈ തമ്മിൽ കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്നും വേർതിരിക്കാനാണ് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിക്കുന്നത്. തമ്മിൽ കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്നും വേർതിരിക്കുക. ഇപ്പൊ മണ്ണെണ്ണയും ജലവും തമ്മിൽ, വെള്ളവും തമ്മിൽ കലക്കിയാല് എന്താണ്, മണ്ണെണ്ണ മാറിക്കിടക്കും അല്ലെ, വെള്ളം മാറിക്കിടക്കും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് രണ്ടിനെയും വേർതിരിക്കണമെങ്കിൽ ഇതാണ്ട് ഈ ഒരു സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്താൽ മതി. അപ്പൊ അതും പഠിച്ചു വെക്കുക, അതും ചോദ്യം ചോദിക്കാം. ഇനി നോക്കാം, സബ്ലിമേഷൻ നമ്മൾ പറഞ്ഞു, ഉത്പതനം എന്താത്, ആ അതായത് ഒരു ഖരം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും നേരിട്ട് ദ്രാവകമാകാതെ വാതകമാകുന്നതിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് വിളിക്കുന്നത്. അതിനെ പറ്റി നോക്കാം. അയഡിൻ ക്രിസ്റ്റൽ ചൂടാക്കി അയഡിൻ ബാഷ്പം ശേഖരിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്, ആദ്യം പറഞ്ഞല്ലേ. ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് ബാഷ്പമാകുന്ന പദാർത്ഥമാണ് അയഡിൻ. ഈ സ്വഭാവമുള്ള മറ്റു പദാർത്ഥങ്ങൾ ഏതൊക്കെയാ നമ്മൾ പറഞ്ഞു, പാറ്റാഗുളിക, കർപ്പൂരം, അമോണിയം ക്ലോറൈഡ്, ഇതെല്ലാം എന്താണ് സബ്ലിമേഷൻ കാണിക്കുന്ന പദാർത്ഥങ്ങളാണ്. അപ്പൊ കർപ്പൂരം, പാറ്റാഗുളിക, അമോണിയം ക്ലോറൈഡ് ഇതൊക്കെ എന്താണ് സബ്ലിമേഷൻ കാണിക്കുന്ന പദാർത്ഥങ്ങളാണ്. ഇവ ഒരിക്കലും ഉരുകിയിട്ട് ദ്രാവകമാകത്തില്ല, എന്ത് ചെയ്യും, നേരിട്ട് വാതകമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പം ഈ പ്രത്യേക സ്വഭാവം അല്ലെങ്കിൽ ഉൽപ്പാദന സ്വഭാവമുള്ള ഘടകങ്ങളെ മിശ്രിതങ്ങളിൽ വേർതിരിക്കാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ആ ഏത് രീതി, സബ്ലിമേഷൻ എന്ന് പറയുന്ന രീതി യൂസ് ചെയ്യാൻ പറ്റും. അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന ക്രമീകരണത്തിന്റെ ചിത്രീകരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അമോണിയം ക്ലോറൈഡും മണലും അത് വേർതിരിക്കുക, അമോണിയം ക്ലോറൈഡിനെ അമോണിയം ക്ലോറൈഡായിട്ടും ആ അതുപോലെ മണലിനെ മണലായിട്ടും വേർതിരിക്കണമെങ്കിൽ ചെയ്യുന്ന കാര്യം എന്താണ്, ദണ്ഡി കാണിച്ചിരിക്കുന്നതാണ്. അതായത് എന്താ ചെയ്യുന്നത്, താഴേന്ന് ബർണറിൽ ചൂടാക്കുന്നു, ചൈന ഡിഷിനകത്ത് നമ്മൾ ആ ഈ ഒരു മിശ്രിതത്തെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്നും ചൂടാക്കി കഴിയുമ്പം എന്ത് സംഭവിക്കും, അമോണിയം ക്ലോറൈഡ് ബാഷ്പം മുകളിലേക്ക് പൊങ്ങും അല്ലേ. അതുപോലെ അമോണിയം ക്ലോറൈഡ് പൊങ്ങും, ബാക്കി ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് എന്താവും, അത് ഘനീഭവിച്ച അമോണിയം ക്ലോറൈഡായിട്ട്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് നമുക്കറിയാം സബ്ലിമേഷന് കഴിവുള്ള ഒരു പദാർത്ഥമാണ്. സോ എന്താണ് ആലോചിച്ചത്, ചൂടാക്കുമ്പോൾ തന്നെ ഡയറക്റ്റ് അത് ലിക്വിഡായിട്ട് മാറാതെ അത് വാതകമായിട്ട് മാറുന്നു. പിന്നെ നമുക്ക് മണൽ വേർതിരിച്ചാണ് എടുക്കാൻ എളുപ്പമാണ് അല്ലേ. അപ്പം ഇത് ചോദിക്കാം, ഉത്പാദനം അഥവാ സബ്ലിമേഷൻ ഏതൊക്കെ വസ്തുക്കളാണ് അത് കാണിക്കുന്നതെന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. വേറൊരു മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും ലാബിലൊക്കെ സെൻട്രിഫ്യൂഗ് ചെയ്യുന്നത്. ഇപ്പോൾ കണികകളുടെ ഭാര വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശ്രിതങ്ങളെ വേർതിരിക്കുന്ന ഒരു മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. അത് അതുപോലെ തന്നെ ചോദിക്കാം, ഭാര വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഘടകങ്ങളെ വേർതിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ എന്ന് വിളിക്കും. ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്നും രക്തകോശം വേർതിരിക്കാനും രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവശിപ്തം വേഗത്തിൽ വേർതിരിക്കാനുമൊക്കെ ഉപയോഗിക്കുന്ന മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. ലബോറട്ടറികളിൽ രക്തസാമ്പിളുകളിൽ നിന്നും രക്തകോശം വേർതിരിക്കാനും രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവശിപ്തം വേഗത്തിൽ വേർതിരിക്കാനുമൊക്കെ സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിക്കുന്നു. സാമ്പിൾ അടങ്ങിയ ദ്രാവകം ടെസ്റ്റ് ട്യൂബുകളിൽ എടുത്ത് ഉപകരണത്തിൽ വെച്ച് ഒരു കേന്ദ്രം ആധാരമാക്കി കറക്കും. അതായത് ഇതാണേ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, സ്പീഡിൽ കറങ്ങും. അപ്പോൾ ടെസ്റ്റ് ട്യൂബ് എടുത്ത് നമുക്ക് ഇങ്ങനെ വെക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ, ആ സ്ഥലത്തിന് അതോട്ട് വെച്ചിട്ട് എന്താണ് ഭയങ്കര സ്പീഡിൽ ഇതിങ്ങനെ കറങ്ങും. കറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും, ഭാരം കൂടിയ കണികകൾ കേന്ദ്രത്തിൽ നിന്നും അകന്നും ഭാരം കുറഞ്ഞവ കേന്ദ്രത്തിലേക്ക് അടുത്തും വരും. ഇപ്പോൾ ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചു, അപ്പോൾ ഭാരം കൂടിയത് എങ്ങോട്ട് വരും, സെൻറ്ററിലേക്ക് വരും. ഭാരം കുറഞ്ഞതെല്ലാം അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും ഈ ഭയങ്കര സ്പീഡിൽ കറങ്ങുമ്പോൾ. അപ്പോൾ ഒരു ദ്രാവക മിശ്രിതത്തിലെ അലയങ്ങളായ ഘടകകണികളെ അവയുടെ ഭാര വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ സെൻട്രിഫ്യൂജ് എന്ന ഉപകരണം പ്രയോജനപ്പെടുത്തുന്നു. ഈ പ്രക്രിയയാണ് സെൻട്രിഫ്യൂഗേഷൻ. അപ്പോൾ ഈ ഒരു പോയിന്റാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഭാരം കൂടിയത് അല്ലെങ്കിൽ ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഭാര വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദ്രാവക മിശ്രിതത്തിലെ അലയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലയിക്കാത്ത ഘടകകണികകളെ വേർതിരിക്കാനാണ് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന പ്രക്രിയ ഉപയോഗിക്കുന്നത്. ആ ഉപകരണത്തിൻ്റെ പേര് സെൻട്രിഫ്യൂജ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതായിരിക്കും ചോദ്യമായിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ, തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സ് സെൻട്രിഫ്യൂഗേഷനാണ്. തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സ് സെൻട്രിഫ്യൂഗേഷനാണ്. നെക്സ്റ്റ് ടോപ്പിക് നോക്കാം, ക്രോമാറ്റോഗ്രഫി. അപ്പോൾ പേരിനകത്ത് തന്നെയുണ്ട് ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. എന്താ അത്, ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ പോലെ കാണിച്ചിട്ടുണ്ട്, ആ പടത്തിനകത്ത് നമുക്ക് കളർ വരുന്നുണ്ട് അല്ലേ. അപ്പം കളറുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തോ ഒരു സംഭവമാണ്. റിബൺ ആകൃതിയിൽ മുറിച്ചെടുത്ത ഒരു ഫിൽറ്റർ പേപ്പറിൽ ഒരറ്റത്ത് അടുത്തായി സ്കെച്ച് പേനയിലെ കറുത്ത മഷി കൊണ്ട് അളയാളം ഇടുന്നു. ഇത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ബീക്കറിലെ ജലത്തിൽ താഴ്ത്തി ഇങ്ങനെ വെച്ചു അല്ലേ.
ഇനി ഫിൽട്ടർ പേപ്പറിലൂടെ ജലം മുകളിലേക്ക് ഉയരുന്നത് നിന്ന് എന്ത് നിരീക്ഷിക്കാം? പതുക്കെ ഈ ഫിൽട്ടർ പേപ്പറിലൂടെ വെള്ളം മുകളിലോട്ട് വരും. വ്യത്യസ്ത നിറങ്ങൾ ഫിൽട്ടർ പേപ്പറിൽ കാണുന്നതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? അതിനുള്ള ആൻസർ ആണ് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത്. ഇത്തരത്തിൽ മിശ്രിതത്തിലെ അല്ലെങ്കിൽ മിശ്രിതങ്ങളിലെ ഘടകങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അതായത് ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ക്രോമാറ്റോഗ്രഫി. ഈ രീതി ആദ്യം പ്രയോഗിച്ചത് നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാനായതുകൊണ്ട് ഈ പ്രക്രിയയെ ക്രോമാറ്റോഗ്രഫി എന്ന് അറിയപ്പെടുന്നു. അപ്പൊ അതിനകത്തും സംശയമില്ലല്ലോ, ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ, ഒന്നിലധികം ലീനങ്ങൾ ഒരേ ലായകത്തിലായിരിക്കും, അതിനകത്ത് ഒന്നിലധികം ലീനങ്ങളുണ്ട്, അതിനെ വേർതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മാർഗം ക്രോമാറ്റോഗ്രഫി. ഈ രീതി ആദ്യം പ്രയോഗിച്ചത് നിറമുള്ള പദാർത്ഥങ്ങളെ വേർതിരിക്കാൻ ആയതുകൊണ്ട് ഈ പ്രക്രിയയെ നമ്മൾ ക്രോമാറ്റോഗ്രഫി. ഇപ്പൊ ഒരു കറുപ്പ് വന്നെന്ന് പറഞ്ഞു, ഈ ജലം ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് സ്പ്ലിറ്റായി പല കളറായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പം ഈ ക്രോമാറ്റോഗ്രഫി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് ചായങ്ങളിൽ നിന്നും ഘടകം വേർതിരിക്കാൻ, രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിക്കാനൊക്കെ നമ്മൾ എന്തുപയോഗിക്കാറുണ്ട്? ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് ഉപയോഗിക്കാറുണ്ട്. ഇനി അതിശോഷണം ക്രോമാറ്റോഗ്രഫിക്ക് ആധാരം എന്ന് പറയുന്ന നോക്കാം. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിനെതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസം എന്താ അറിയപ്പെടുന്നത്? കേശികത്വം എന്നറിയപ്പെടും. സൂക്ഷ്മ ശിശിരങ്ങളിലൂടെ ഭൂമിയുടെ ഭൂഗുരുത്വത്തിനെതിരായിട്ട് ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരും അല്ലെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കേശികത്വം. ഫിൽട്ടർ പേപ്പറിലെ അതിസൂക്ഷ്മ ശിശിരങ്ങളിലൂടെ ഇങ്ങനെ മുകളിലേക്ക് ഉയരുന്ന ലായകത്തിലൂടെ ലീനത്തിന്റെ കണികകൾ മുകളിലേക്ക് ഉയരുന്നു. ഫിൽട്ടർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽട്ടർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയയാണ് അഡ്സോർഷൻ, അബല്ല അഡ്സോർഷൻ അഥവാ അതിശോഷണം. കേശികത്വത്തിലൂടെ അതിശോഷണ നിരക്കിലുള്ള വ്യത്യാസം അനുസരിച്ച് കണികൾ ഫിൽട്ടർ പേപ്പറിന്റെ ഉപരിതലത്തിൽ നിന്നും വേർതിരിക്കപ്പെടുന്നു. അപ്പൊ എന്താണ് അഡ്സോർഷൻ എന്ന് കൃത്യമായിട്ട് പഠിച്ചേക്കുക. അതിശോഷണം എന്താണ്? അപ്പൊ ആദ്യം ഒരു കാര്യം പഠിക്കുക, സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിനെതിരായിട്ട് ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം. നമ്മൾ പറയില്ലേ വലിയ ചോർച്ചയൊന്നും ഇല്ലാത്ത മുകൾ ഭാഗമാണ് എന്തെങ്കിലും താഴേക്ക് വെള്ളം ചോരുന്നു എന്ന്. അപ്പൊ അത് കേശികത്വമാണ് അതിന്റെ കാരണം. അതുപോലെ ഫിൽട്ടർ പേപ്പറിലെ അതിസൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഇങ്ങനെ മുകളിലേക്ക് ഉയരുന്ന ലായകത്തിലൂടെ ലീനത്തിന്റെ കണികകൾ മുകളിലേക്ക് ഉയരും. ഫിൽട്ടർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽട്ടർ പേപ്പറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? അതിശോഷണം അഥവാ അഡ്സോർഷൻ എന്ന് വിളിക്കുന്നത്. കേശികത്വത്തിലൂടെ അതിശോഷണ നിരക്കിലുള്ള വ്യത്യാസം അനുസരിച്ച് കണികകൾ ഫിൽട്ടർ പേപ്പറിന്റെ ഉപരിതലത്തിലേക്ക് വേർതിരിക്കപ്പെടുന്നു. അതാണ് ഈ കാണിച്ചിരുന്നത് ആ പ്രോസസ്സ്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് സെക്ഷനായിട്ട് നമുക്ക് ഇതിന്റെ ചോദ്യ ആൻസറുകൾ വൃത്തിയായിട്ട് നോക്കാം. അപ്പൊ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം. നെക്സ്റ്റ് ക്ലാസ്സോട് നമ്മൾ ഒരു ചാപ്റ്റർ ഒരു വീഡിയോയിൽ എടുക്കുന്നതായിരിക്കും. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഇതുവരെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. തത്വ യൂട്യൂബ് ചാനൽ എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. അപ്പൊ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.